പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ മുഖത്തെ കറുത്ത പാടുകള്, അതേപോലെ ഈ കണ്ണിന്റെ താഴെയുള്ള കറുപ്പ്, മൂക്കിന്റെ സൈഡിലുള്ള കറുപ്പൊക്കെ മാറാനുള്ള സിമ്പിൾ റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആകെ യൂസ് ചെയ്യുന്നത് അലോവേറയും അതേപോലെ ടെർമറിക്കുമാണ്. നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണല്ലേ. ഇനിയിപ്പോൾ അലോവേറ കിട്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ജെല്ല് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഇനി എന്തൊക്കെയാണ് നമ്മൾ ഈ അലോവേറ ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്കിൻ എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി അലോവേറ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നിന് ആർക്ക് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് നമ്മുടെ ഈ അലോവേറ എന്ന് പറയുന്നത്. ഫേസിൽ മാത്രമല്ല, ഹെയർ ആയാലും ബാക്കി എല്ലാ പാർട്സിലും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. അതേപോലെ മുറിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ അലോവേറ സഹായിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകളൊക്കെ ഒന്ന് മങ്ങാൻ വേണ്ടിയിട്ടും നമ്മുടെ അലോവേറ സഹായിക്കും. അപ്പോൾ നമുക്ക് അതൊക്കെയാണ് അലോവേറ ഉപയോഗിക്കാനുള്ള ഒരു പ്രത്യേകിച്ചുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. അതാണ് മഞ്ഞൾ അല്ലേ. നമ്മൾ സാധാരണ എല്ലാ ഫേസ് പാക്കിലും ഉപയോഗിക്കുന്നതാണ് നമ്മുടെ മഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുഖക്കുരു ആയാലും മുഖത്തുള്ള ചെറിയ പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ, ആ പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് മഞ്ഞൾ സഹായിക്കുന്നുണ്ട്. അതേപോലെ സ്കിന്നെ ഒന്ന് തിളങ്ങാനും മഞ്ഞൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക, ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി ചെയ്യുക. കൂടുതൽ കറുത്ത പാടുകൾ ഉള്ളവരൊക്കെ ഡെയിലി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ഡെയിലി ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മുഖത്ത് ആ കരിവാളിപ്പായാലും അതേപോലെ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പും മൂക്കിൻ്റെ സൈഡിലുള്ള കറുപ്പൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാനായിട്ട് പറ്റും. പിന്നെ ഒരു വട്ടം ചെയ്തു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഫുള്ളായിട്ടും മാറണമെന്നില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ 3 വട്ടമെങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾ നമുക്ക് എന്തായാലും കിട്ടുമല്ലേ. പിന്നെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ട് അലോവേറയാണ്. അത് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ജെല്ല് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങളത് വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ അലോവേറയുടെ ജെല്ല് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു നുള്ള് മഞ്ഞൾ കൊടുക്കും. നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതവിടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളത് ഫേസിൽ അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ കൂടുതലായിട്ട് ഡാർക്ക് കളർ ഉള്ള ഭാഗത്ത് കൂടുതലായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ ഫേസിൽ മുഴുവനായിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാം. ഞാൻ ഫേസിൽ നന്നായി തേച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പൊ നിങ്ങളുടെ ഈ മൂക്കിന്റെ സൈഡൊക്കെ ആണെങ്കിൽ ഇതേതുപോലെ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇവിടെയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത്. അപ്പൊ നന്നായി മസാജ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് ഇത് ഇതേപോലെ വയ്ക്കാം. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിത് ഉണങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ 10 മിനിറ്റ് ആയി. ഞാൻ നന്നായി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ആ ഒരു ഡിഫറൻസ് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു റിസൾട്ട് കിട്ടും. അതേപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തിട്ട് നിർത്തരുത്. ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും ചെയ്യാനായി ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖത്തുള്ള കരിവാൾപ്പും അതുപോലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും മാറി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ വേറൊരു ടിപ്പായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.